ഹല്ലേലൂയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം കരയേറ്റുന്നു. ലോകം ഒരു മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദേവാലയങ്ങൾ ഭവനങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് മാറ്റപ്പെട്ട ഈ സാഹചര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനും ദൈവം രക്ഷാശ്രയന് ഒരുക്കി തന്ന ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം കരയേറ്റുന്നു. ഈ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ഈ ദിവസങ്ങളിലും ലോകം മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അവിടെവിടങ്ങളിലായി അനേക ആയിരങ്ങൾ ലക്ഷങ്ങൾ ജീവിതത്തോട് തങ്ങളുടെ ചുറ്റുപാടുകളോട് പ്രതിസന്ധികളോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ദൈവം വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ്. കഴിഞ്ഞ നാളുകളിൽ നാം ചുറ്റുപാടുകൾ വിശ്വാസ സമൂഹത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്ത പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റാണെന്നും വിശ്വാസവും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് മുമ്പിൽ ആചാര അനുഷ്ഠാനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാൻ ചില നിമിഷങ്ങൾ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ആധാരമാക്കിയിരിക്കുന്ന വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കേറെ സുപരിചിതമായ ഒരു ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോസ്തലനായ ലൂക്കോസിനാൽ രചിക്കപ്പെട്ട പുസ്തകമാണ്. വൈദ്യനും പൗലോസ് അപ്പോസ്തലൻ്റെ മിഷണറി യാത്രകളിൽ സഹയാത്രികനുമായിരുന്നു ലൂക്കോസ് എന്ന് പറയുന്നത്. പൗലോസിൻ്റെ 2-ാമത്തെയും 3-ാമത്തെ മിഷണറി യാത്രകളിൽ ലൂക്കോസ് പൗലോസിനെ അനുഗമിച്ചിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകാം. അതോടൊപ്പം തന്നെ പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്രയിലും ലൂക്കോസ് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. കൂടാതെ പൗലോസ് റോമ കാരാഗ്രഹത്തിൽ തൻ്റെ അവസാന നിമിഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ലൂക്കോസും അദ്ദേഹത്തോടൊപ്പം ആ തടവറയിലുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തു ചരിത്രം രചിക്കുക മാത്രമല്ല, സഭയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെ രചിക്കുക മാത്രമല്ല, അതിൽ പൗലോസിനൊപ്പം പങ്കാളിയാകുവാനും ലൂക്കോസിന് കഴിഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യഹൂദനായ മത്തായി യഹൂദന്മാർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയെങ്കിൽ യവനനായ ലൂക്കോസ് ജാതുജാതിയർക്ക് വേണ്ടി ഈ സുവിശേഷം എഴുതിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ വേദഭാഗം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ സംഭവമായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു മരുഭൂമി വിട്ടു വരുമ്പോൾ പിശാച് യേശുവിനെ പരീക്ഷിക്കുകയാണ്. പരീക്ഷണങ്ങൾ അഥവാ പരീക്ഷകൾ മനുഷ്യന് സർവസാധാരണമായ സംഭവമാണ്. എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ രീതികളിൽ അവരുടെ ജീവിതത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നേരിടുകയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ
രണ്ടു തരത്തിലുള്ള പരീക്ഷണങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്നാമതായി, നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും നാം അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഒരു തരത്തിലുള്ള പരീക്ഷകളാണ്. വേദപുസ്തകം പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ തരം പരീക്ഷണമെന്ന് പറയുന്നത് ആന്തരികമായ നമ്മുടെ തന്നെ ബലഹീനതകൾ മുഖാന്തരം നാം പരീക്ഷിക്കപ്പെട്ട് പാപത്തിലേക്ക് വീഴുന്ന തരത്തിലുള്ള പരീക്ഷകളാണ് രണ്ടാമത്തെ തരം പരീക്ഷകൾ. ഇവിടെ നാം വായിച്ച അല്ലെങ്കിൽ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന തരം പരീക്ഷ രണ്ടാമത്തെ തരം പരീക്ഷകളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ആന്തരികമായ പ്രലോഭനങ്ങളിൽ നാം അടിപ്പെട്ട് പാപത്തിലേക്ക് വീണുപോകുന്ന തരത്തിലുള്ള പരീക്ഷകളെക്കുറിച്ചാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് പിശാചിനാലാണ് സംഭവിക്കുന്നത്. കാരണം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരിക്കലും മനുഷ്യനെ അവിടെ നിന്ന് പ്രലോഭനങ്ങളാൽ പാപങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. എന്നാൽ പിശാചിനാലാണ് മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത്. സ്വന്ത പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ടാണ് മനുഷ്യൻ പരീക്ഷിതനായി തീരുന്നത് എന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ നാം അടിപ്പെട്ടു പോകുമ്പോഴാണ് മനുഷ്യൻ പാപത്തിലേക്ക് പാപജീവിതത്തിലേക്ക് അവൻ പരീക്ഷിതനായിത്തീരുന്നത്. മനുഷ്യൻ നേരിടുന്ന പരീക്ഷകൾ സർവസാധാരണമാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പരീക്ഷിതനായിത്തീരുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് യേശു കർത്താവ് പരീക്ഷിതനായിത്തീർന്നത്? വേദപുസ്തകം പഠിക്കുമ്പോൾ അതിന് ചില കാര്യങ്ങൾ, മറുപടികൾ നമുക്ക് അതിന് ലഭിക്കുന്നു. ഒന്നാമതായി, ക്രിസ്തു എന്തിനു പരീക്ഷിതനായി തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി, പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യം ലഭിക്കുന്നതിന് വേണ്ടി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം പുത്രനായ യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി, എൻ്റെ താല്പര്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് പരീക്ഷിതനായി തീർന്നത്. രണ്ടാമതായി, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരീക്ഷകളെ നമുക്ക് നേരിടുവാൻ കഴിയും, അതിജീവിക്കുവാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് പരീക്ഷിതനായി തീർന്നു. മൂന്നാമതായി, ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ബലഹീനനായ മനുഷ്യർ പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു മഹാപുരോഹിതനായ ക്രിസ്തു നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുവാൻ കൂടെയുണ്ട് എന്ന് നമ്മെ മനസ്സിലാപ്പിക്കുന്നതിന് വേണ്ടി യേശു കർത്താവ് പരീക്ഷിതനായി തീർന്നു. ഇബ്രായലേഖനത്തിൽ അത് നാം വായിക്കുന്നു, ഒരു മഹാപുരോഹിതനായ ക്രിസ്തുവിനെക്കുറിച്ച്. നമുക്ക് വേണ്ടി യാഗം കഴിക്കുന്ന, നമുക്ക് വേണ്ടി ഏകയാഗമായി തീർന്ന ക്രിസ്തുവിനെ, മഹാപുരോഹിതനായ ക്രിസ്തുവിനെ എബ്രായ ലേഖനകർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ പരീക്ഷകൾ നേരിട്ടത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയും ഉപവാസത്താലും തൻ്റെ ആത്മീയ ജീവിതം ശക്തിപ്പെട്ടപ്പോഴാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നത്. തീർച്ചയായിട്ടും വേദപുസ്തകം ആദ്യോടൊന്നും പഠിക്കുമ്പോൾ അതുതന്നെയാണ് നമുക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എവിടെയാണോ, എപ്പോഴാണോ ഒരുവൻ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്, എപ്പോഴാണോ ഒരുവൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത്, അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പിശാച് ഇടപെടുകയും പ്രലോഭനങ്ങളിലൂടെ അവൻ്റെ വിശ്വാസത്തിൽ നിന്നും അവനെ മറിച്ചിടുവാൻ, അവനെ തള്ളിയിടുവാൻ ശ്രമിക്കുന്നത് വേദപുസ്തകത്തിൽ ആദ്യോടന്ത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യ മാതാപിതാക്കൾ മുതൽ വേദപുസ്തകത്തിൻ്റെ അവസാന ഭാഗം വരെയും പഠിക്കുമ്പോൾ അത് വ്യക്തമാക്കുകയാണ്. ദൈവത്തോടൊപ്പം സായാഹ്നങ്ങൾ ചിലവഴിച്ച നമ്മുടെ ആദ്യ മാതാപിതാക്കൾ, ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യർ ദൈവത്തോട് പറ്റിച്ചേർന്ന് സഞ്ചരിച്ചപ്പോൾ
പിശാച് അവരെ പ്രലോഭിപ്പിച്ച് പാപത്തിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. ഇയ്യോബിൻ്റെ ജീവിതം നമുക്കറിയാം. ദൈവത്തോടു പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഇയ്യോബ് തൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് ചത്തുകളക എന്ന് ഭാര്യ ഉപദേശിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നന്മകൾ മാത്രമല്ല ദുഃഖങ്ങളും നാം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഒരു വാക്കുകൊണ്ടുപോലും തൻ്റെ വിശ്വാസത്തെ ത്യജിച്ചു കളയാതിരുന്ന ഇയ്യോബിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. പിശാചിനാൽ തൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടുകയാണ്. അബ്രഹാം തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ആവശ്യപ്പെടുന്നതിലൂടെ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ദാനിയേൽ ശദ്രക് മേശക് അബേദ്നെഗോ ആ യുവാക്കളും തങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ്. എപ്പോൾ നാം ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുമോ ആ സമയത്ത് പിശാച് നമ്മുടെ ജീവിതത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മെ വീഴ്ത്തുവാൻ അവൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ഇവിടെ യേശു കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് കടന്നുപോയി. ആ സമയം രണ്ടാം അധ്യായം ആ ദിവസങ്ങളിൽ അവനൊന്നും കഴിച്ചിരുന്നില്ല. പിശാച് 40 ദിവസം അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 3 പരീക്ഷകളാണ് യേശു കർത്താവിന് നേരിടേണ്ടി വന്നത്. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം യേശുവിന് വിശന്നിരുന്നത് കൊണ്ട് കല്ലിനെ അപ്പമായി തീർക്കുവാനുള്ള ഒരു പരീക്ഷ യേശു കർത്താവ് നേരിടുകയാണ്. രണ്ടാമതായി സകല ലോകത്തിൻ്റെ അധികാരവും പ്രൗഢിയും ആഡംബരവും കാട്ടിക്കൊണ്ട് യേശു കർത്താവിനെ പ്രലോഭിപ്പിക്കുകയാണ്. 3 പരീക്ഷ നമുക്കറിയാം. നീ താഴേട്ട് ചാടുക, ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചു നിന്നെ കാവൽ ചെയ്യും. ആ വചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പിശാച് യേശുവിനെ പരീക്ഷിക്കുകയാണ്. ഈ 3 തരത്തിലുള്ള അഥവാ ഈ 3 പരീക്ഷകളും ഇതേ 3 അവസ്ഥകളിലൂടെയാണ് നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയും കടന്നുപോയത്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വയും ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയി എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 3 അധ്യായം അതിൻ്റെ 6 തിരുവചനം ഇപ്രകാരം നാം വായിക്കുന്നു. ആദാമും ഹവ്വയും തിന്ന കനി തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും ആയിരുന്നു. യോഹന്നാൻ തൻ്റെ 1 ലേഖനം എഴുതുമ്പോൾ 2 അധ്യായം അതിൻ്റെ 16 വാക്യത്തിൽ 3 തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ച് പരീക്ഷകളെക്കുറിച്ച് അദ്ദേഹവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 പാപങ്ങളും യേശു കർത്താവിൻ്റെ ജീവിതത്തിലെ താൻ അനുഭവിച്ച പരീക്ഷകളുമായി നമുക്ക് ബന്ധപ്പെട്ടി. അതോടൊപ്പം ആദ്യ മാതാപിതാക്കളായ ആദമും ഹവ്വയും തങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച ആ പ്രലോഭനത്തെയും പരീക്ഷകളെയും നമുക്ക് കൂട്ടിച്ചേർത്ത് പഠിക്കുവാൻ കഴിയും. 1 ജഡമോഹം. തനിക്ക് വിശന്ന് തളർന്നിരിക്കുന്നു എന്നുള്ള വാസ്തവം മനസ്സിലാക്കിയപ്പോൾ പിശാച് കല്ലിനെ അപ്പമാക്കി തീർത്ത് തൻ്റെ വിശപ്പ് അടക്കുവാൻ യേശു കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ആ കനി തിന്മാൻ നല്ലത് തന്നെ ആയിരുന്നു. പലപ്പോഴും മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയം അതുതന്നെയാണ്. തൻ്റെ ശരീരത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം തൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃഷ്ണകളെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഓരോ ചെയ്തികൾ. പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെടുന്നത് സ്വന്തം ശരീരത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ്. ആന്തരികമായ ആത്മീയമായ വളർച്ചകളേക്കാൾ സന്തോഷത്തേക്കാൾ ഉപരിയായി മനുഷ്യ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ പരാജിതനായി തീരുന്നു എന്ന് ചുറ്റുപാടുകൾ നമുക്ക് അനേക സാക്ഷ്യങ്ങളുണ്ട്. ആദാമിൻ്റെ ഹവ്വയുടെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. പിശാചിനാർ അവർ പ്രലോഭിപ്പിക്കപ്പെടുന്നു. ആ ഫലം
തിന്മാൻ നല്ലതായിരുന്നു. വിശപ്പകറ്റുവാൻ, അവരുടെ വിശപ്പിന് വേണ്ടി അവർ പാപത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആത്മാവിനേക്കാൾ ഉപരിയായി ശരീരത്തെക്കുറിച്ച്, ജഡത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യനെ ഇന്ന് പരിപാലിക്കുന്നു. അതുകൊണ്ട് തന്നെ പലരും അവരുടെ ജീവിതത്തിൽ വീണു പോകുന്നതായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ക്രിസ്തു ഈ പരീക്ഷയെ നേരിടുകയാണ്. തൻ്റെ ശരീരത്തെക്കാൾ ഉപരിയായി തൻ്റെ ആത്മീയ ജീവിതത്തിനാണ് പ്രാധാന്യം, തൻ്റെ ആത്മാവിനാണ് പ്രാധാന്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവവചനത്തിലൂടെ, ദൈവവചനത്തിലുള്ള തൻ്റെ ആശ്രയത്വത്തിലൂടെ യേശു കർത്താവ് ഈ പരീക്ഷയെ അവിടെ നിന്ന് അതിജീവിക്കുകയാണ്. രണ്ടാമതായി യേശു ക്രിസ്തു അഭിമുഖീകരിച്ച പരീക്ഷ എന്ന് പറയുന്നത് കൺമോഹമായിരുന്നു. സകല രാജ്യങ്ങളെയും കാണിച്ചുകൊണ്ട് സകല രാജ്യങ്ങളുടെയും പ്രൗഢിയും ആഡംബരങ്ങളും കാണിച്ചുകൊണ്ട് ഒരു കാഴ്ചയുടെ മായ വലയം സൃഷ്ടിച്ചുകൊണ്ട് യേശു കർത്താവിനെ പരീക്ഷിക്കുന്ന പിശാചിനെ നമുക്ക് അവിടെ കാണാം. നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലും ഇതേ അനുഭവം ഉണ്ടായി. അവർ ഭക്ഷിച്ച ഫലം കാണാൻ ഭംഗി ഉള്ളതായിരുന്നു. ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ നോട്ടം പോകുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിലുള്ള നമ്മുടെ ശ്രദ്ധ മാറി അപകടത്തിലേക്ക്, വീഴ്ചകളിലേക്ക് മനുഷ്യ ജീവിതം മാറ്റപ്പെടുകയാണ്. ഈ ലോകത്തിൻ്റെ അധികാരം ദൈവത്തിന്, ദൈവത്തിൽ നിന്നും പുത്രനിൽ നിന്നും ക്രിസ്തുവിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എങ്കിലും ഈ ലോകത്തിൻ്റെ അധിപതി എന്നുള്ള നിലയിൽ ചില അധികാരങ്ങൾ ദൈവം പിശാചിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും മനുഷ്യന് സംഭവിക്കുന്നത് തന്നെയാണ്, ദൈവത്തിൽ നിന്നും തൻ്റെ ശ്രദ്ധ മാറി തൻ്റെ ചുറ്റുപാടുകളുടെ ആഡംബരങ്ങളിലേക്ക് തങ്ങളുടെ ശ്രദ്ധയെ അവിടെ നിന്ന് മാറ്റുകയാണ്. ചില താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിത്യതയെ ത്യജിച്ചുകൊണ്ട്, ചില താൽക്കാലികമായ സന്തോഷത്തിന് വേണ്ടി ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തെ ത്യജിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെ നമുക്കിന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കാണാം. പിശാച് മനുഷ്യനെ ആകർഷിക്കുകയാണ്. സുഖ ലോലുപതയിലൂടെ, ആഡംബരങ്ങളിലൂടെ, ലോകത്തിൻ്റെ പ്രൗഢികളിലൂടെ പിശാച് മനുഷ്യനെ ആകർഷിക്കുന്നു. നീ എന്നിലേക്ക് വരിക, ഞാൻ ഇതൊക്കെയും നിനക്ക് നൽകാമെന്ന്. നിത്യതയുടെ സന്തോഷം മറന്നുകൊണ്ട് താൽക്കാലികമായ സന്തോഷത്തിന് പുറകെ ഓടുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഇന്ന് നമുക്ക് ലോകത്ത് കാണാം. ചില കുറുക്കു വഴികളിലൂടെ ചെന്നെത്തുവാൻ കഴിയുന്ന ഒന്നല്ല നിത്യത എന്ന് പറയുന്നത്. ചില എളുപ്പവഴികളിലൂടെ കടന്നു പോകുവാൻ കഴിയുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ കഷ്ടതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ ഓരോ മനുഷ്യ ജീവിതവും കടന്നു പോകേണ്ടത് ആവശ്യമാണ്. നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിൽ എളുപ്പ വഴികളോ കുറുക്കു വഴികളോ ഒന്നുമില്ല. ഗതസമനയിൽ സംഭവിച്ച നമുക്കറിയാം, സ്വർഗപ്രാപ്തിക്ക് മുമ്പ്, സിംഹാസന പ്രാപ്തിക്ക് മുമ്പ് യേശു കർത്താവിന് പോലും ഗതസമനയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടായി. ക്രൂശുമരണത്തിലൂടെ യേശു കർത്താവിന് കടന്നു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായെന്ന് വേദപുസ്തകം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. കൺമോഹം, ലോകത്തിൻ്റെ പ്രൗഢികളുടെ ആഡംബരങ്ങളുടെ പുറകെ പോകുന്ന മനുഷ്യൻ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്, നിത്യത എനിക്ക് വേഗത്തിൽ എളുപ്പവഴികളിലൂടെ പ്രാപ്യമാകുന്ന ഒരു അനുഭവമല്ല. അതിന് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. രണ്ടാമത്തെ പരീക്ഷയിൽ, കൺമോഹമെന്ന് പറയുന്ന പരീക്ഷയിൽ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ വീണു പോയപ്പോൾ ലോകത്തിൻ്റെ പ്രൗഢി കൂട്ടി തന്നെ പ്രലോഭിപ്പിക്കുന്ന പിശാചിൻ്റെ മുമ്പിൽ യേശു കർത്താവ് ധൈര്യത്തോടെ ആ പരീക്ഷയെ നേരിടുന്നതായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ പരീക്ഷ, ജീവനത്തിൻ്റെ പ്രതാപം. ദേവാലയ അഗ്രഹത്തിൽ നിന്നും താഴോട്ട് ചാടുക, നിന്നെ കാക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ പരീക്ഷിക്കുന്ന ഒരു അനുഭവം. മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവർ
ഭക്ഷിച്ച ഫലം ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമായിരുന്നു. ഈ ഫലം നിങ്ങൾ തിന്നുകയാണ് എങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്നുള്ള ഒരു വലിയ പ്രലോഭനമാണ് ഏദൻ തോട്ടത്തിൽ പിശാചിനാൽ നമ്മുടെ മാതാപിതാക്കൾ നേരിടുന്നത്. ഇവിടെയും അതുതന്നെയാണ് യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറയുന്നത്. തൻ്റെ വിശ്വാസത്തെയും ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും സ്നേഹത്തെയും പരീക്ഷിക്കുവാനുള്ള ഒരു പ്രലോഭനമാണ് യേശു കർത്താവിനിവിടെ നേരിടേണ്ടതായിട്ട് വരുന്നത്. നമുക്കറിയാം, വിശ്വാസികൾ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, എപ്പോഴെല്ലാം ക്രിസ്തു വിശ്വാസികൾ ദൈവമക്കൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടോ അപ്പോഴൊക്കെയും അവരെ സഹായിക്കുന്നതിന് വേണ്ടി തൻ്റെ കൃപയാൽ ദൈവം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ശദ്രക് മേശക് അബേദ്നഗോ, ദാനിയേൽ, ആ യുവാക്കളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട് അവർ ആ പരീക്ഷ സധൈര്യം നേരിടുവാൻ ഒരുങ്ങുമ്പോൾ, തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഒരു ദൈവ പൈതൽ ദൈവഹിതത്തിലായിരിക്കുമ്പോൾ ദൈവം തൻ്റെ മക്കളെ കരുതുകയും തൻ്റെ കൃപ നൽകി അവരെ വീണ്ടെടുക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. രാജാവിൻ്റെ പ്രഖ്യാപനത്തെ ധിക്കരിച്ചുകൊണ്ട് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കത്തു സൂക്ഷിക്കുമ്പോൾ ശദ്രക് മേശക് അബേദ്നഗോ ആ യുവാക്കൾ തീ ചൂളയുടെ നടുവിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം ആ തീച്ചുളയുടെ നടുവിൽ ആ യുവാക്കൾക്ക് അനുഭവമേദ്യമായി തീരുകയാണ്. അത് ദൈവത്തിൻ്റെ കൃപയാണ്, അത് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി നൽകുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. എന്നാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ കൃപ എന്നിലുണ്ടോ, എനിക്കുണ്ടോ എന്ന് ഒരു കൃത്രിമമായ സംഭവം നിർമ്മിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുക എന്നുള്ളത് അത് വലിയ പാപമാണ്. അത് നമ്മെ നാശത്തിലേക്ക് വഴി നടത്തുന്നൊരനുഭവമാണ്. ഇസ്രായേൽ മക്കൾ അവരുടെ മരുഭൂ യാത്രയിൽ രഫിദീമിലെത്തുമ്പോൾ അവർക്ക് കുടിക്കുവാൻ ജലമില്ലാത്ത ഒരു സാഹചര്യമുണ്ടാകുകയാണ്. ആ സമയത്ത് ഇസ്രായേൽ മക്കൾ മോശയോട് പിറുപിറുക്കുകയാണ്. രഫിദീമിൽ വെള്ളമില്ലാത്തപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോട് പിറുപിറുക്കുകയാണ്. അപ്പോൾ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. അവൻ വിളിച്ചുവെങ്കിൽ അവൻ നമ്മെ വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. അവൻ നമ്മെ പുറപ്പെടുവിച്ചുവെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് നമ്മെ എത്തിക്കുവാൻ കൃപാലുവാണ് നമ്മുടെ കർത്താവായ ദൈവം. ആയതുകൊണ്ട് വഴിയിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് മോശ അവിടെ വളരെ വ്യക്തമാക്കുകയാണ്. അത് കഠിനമായിട്ടുള്ള പരീക്ഷയാണ് യേശു കർത്താവും ആദാമും ഹവ്വയും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടം. ദൈവത്തെ പോലെ ആയിത്തീരുമെന്നുള്ള, നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ഉള്ള പ്രലോഭനത്തിൽ ആദാമും ഹവ്വയും വീണുപോകുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ യേശു കർത്താവ് അതേ വചനം എടുത്തുകൊണ്ട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്, അവൻ്റെ വിശ്വസ്തതയെ അവൻ്റെ സ്നേഹത്തെ നീ പരീക്ഷിക്കരുത് എന്ന് യേശു കർത്താവ് പിശാചിന് മറുപടി നൽകുകയാണ്. ദൈവത്തെ പരീക്ഷിക്കുന്നത് നമ്മെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ്. അമർത്യനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും തൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട് അമർത്യനായി തീരേണ്ട മനുഷ്യൻ ദൈവത്തെ പരീക്ഷിച്ചതുകൊണ്ട്, പാപത്തിൽ അനുഭവത്തിൽ വീണതുകൊണ്ട് അവൻ മർത്യനായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മൂന്ന് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇന്നും മനുഷ്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഡമോഹം, കന്മോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ മൂന്ന് തരത്തിലുള്ള പരീക്ഷഘട്ടങ്ങളുടെ ഈ കാലഘട്ടത്തിലും വിശ്വാസികൾ, മനുഷ്യർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാലിവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിമനോഹരമായ ഏദൻ പൂന്തോട്ടത്തിൽ ആദ്യമാതാപിതാക്കളായ ആദമും ഹവ്വയും അവരുടെ പരീക്ഷയിൽ പിശാചിൻ്റെ പരീക്ഷയിൽ പരാജയപ്പെട്ടു എങ്കിൽ കാഠിന്യമേറിയ മരുഭൂമിയുടെ അനുഭവത്തിൽ യേശു കർത്താവ് പിശാചിൻ്റെ പരീക്ഷകളെ അതിജീവിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് യേശു കർത്താവിന് അതിനു കഴിഞ്ഞത്? ദൈവത്തെപ്പോലെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പരാജയപ്പെട്ടിടത്ത് എങ്ങനെ യേശു കർത്താവിന് ഈ പരീക്ഷകളെ അഭിമുഖീകരിക്കുവാൻ കഴിഞ്ഞു? അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന സത്യം ക്രിസ്തു ശരീരത്തിനു മാത്രമേ പരീക്ഷകളെ നേരിടുവാനും മറികടക്കുവാനും കഴിയുകയുള്ളൂ. ക്രിസ്തു ശരീരത്തിന് മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ക്രിസ്തു ശരീരത്തിന് മാത്രമേ പരീക്ഷകളെ അതിജീവിച്ച് വിജയ ശ്രീലാളിതനായി മുന്നോട്ടു പോകുവാൻ കഴിയുകയുള്ളൂ. ഗദസമനയിലെ ആ സംഭവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതികഠിന വേദനയിൽ യേശു കർത്താവ് തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഇനി പാനപാത്രം എങ്കിൽ നിന്നും നീക്കി തരണമേ എന്ന്. സംഭവിക്കുവാനിരിക്കുന്ന അടുത്ത മണിക്കൂറുകൾ തൻ്റെ ശരീരം കടന്നു പോകേണ്ടി വരുന്ന അതികഠിനമായ വേദന, അതികഠിനമായ പരീക്ഷയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള യേശു കർത്താവ് തൻ്റെ പിതാവിനോട് ചോദിക്കുന്നു, അപേക്ഷിക്കുന്നു, ഈ പരീക്ഷ എനിക്കൊന്ന് മാറ്റിത്തരണമേ. വേദപുസ്തകവും രക്ഷാസൈന്യത്തിൻ്റെ വിശ്വാസ പ്രമാണവും നാം പഠിക്കുന്നത് ക്രിസ്തു പൂർണ്ണമായ മനുഷ്യനും പൂർണ്ണമായ ദൈവവുമാകുന്നു എന്നാണ്. താനൊരു പൂർണ്ണ മനുഷ്യനാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഗദസമനയിലെ അതികഠിന വേദയുടെ പ്രാർത്ഥന എന്ന് വേദപുസ്തകം സാക്ഷീകരിക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തിന് സഹിക്കുവാൻ വഹിക്കുവാൻ കഴിയുന്ന വേദനയോ പരിശോധനയോ അല്ല അതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. തൻ്റെ മനുഷ്യ സ്വരൂപത്തിലേക്ക്, മനുഷ്യ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് തിരിച്ചറിയുകയാണ്, ഈ പരീക്ഷ എനിക്ക് സഹിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രാർത്ഥനാ മധ്യേ ഗദസമനയിൽ ദൂതൻ വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ ഗദസമനകളിലെ ദൂതന്മാർ നമ്മെ വന്ന് ബലപ്പെടുത്തും. കർത്താവ് പറയുകയാണെങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം തന്നെ അവിടെ നിവർത്തി ആകണം. പരീക്ഷയുടെ മുമ്പിലേക്ക് നാം നടന്നെടുക്കുമ്പോൾ ദൂതൻ വന്ന് നമ്മെ ബലപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ടാകും. കർത്താവിൻ്റെ ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തു ശരീരത്തിനു മാത്രമേ പരീക്ഷകളെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. അതിന് നാം എന്ത് ചെയ്യണം? പരീക്ഷകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഓരോ നിമിഷവും മനുഷ്യൻ പരീക്ഷകളിലൂടെ, തൻ്റെ വിശ്വാസ ജീവിതം പരിശോധനകളിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ട് നാം വീണുപോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം നമുക്ക് ധരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല, ക്രിസ്തുവിൻ്റെ ശരീരം നമുക്ക് ധരിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് നാം പരാജിതമായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. എബ്രായ ലേഖനം 10-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ഒരു വിശ്വാസവും പ്രത്യാശയുമാണ്. സങ്കീർത്തനം 40:6-7 വാക്യങ്ങളാണ് ഇബ്രായ ലേഖനകർത്താവ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഒരു മനുഷ്യൻ ഏതെല്ലാം തരത്തിൽ പരീക്ഷിക്കപ്പെട്ട് പാപത്തിലേക്ക് വീണുപോകും
എന്നുള്ളത് ഉത്തമമായ ഉദാഹരണമാണ് ദാവീദിൻ്റെ ജീവിതം. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞാൻ നിർമ്മലനാകേണ്ടതിന് നീ എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ പാപത്തെ എന്നിൽ നിന്ന് മറച്ചു കളയണമേ എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബത്ശേബ മുഖാന്തരം അതികഠിനമായ പാപത്തിൻ്റെ അനുഭവത്തിലേക്ക് ദാവീദ് വീണ്ടു പോകുകയാണ്. തൻ്റെ ശരീരം പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവമുണ്ടാകുന്നു. താൻ മരിച്ചു പോകേണ്ടവനാണ്, മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്. എങ്കിലും ദാവീദിന് തൻ്റെ തെറ്റുകളെ തിരിച്ചറിയുന്നു. ദാവീദ് അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രകാരമാണ്, നീ എനിക്ക് ഒരു പുതിയ ശരീരം ഒരുക്കിയിരിക്കുന്നു. ദാവീദിനറിയാം തൻ്റെ ഈ മനുഷ്യ ശരീരത്തിന് തൻ്റെ പ്രലോഭനങ്ങളെ പരീക്ഷകളെ അതിജീവിക്കുവാൻ കഴിയുകയില്ല എന്ന്. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദാവീദ് വിശ്വസിക്കുകയാണ്, ഈ പരീക്ഷകളെ അതിജീവിക്കുവാൻ തക്കവണ്ണമായിട്ടുള്ള അതിനെ സഹായിക്കുന്ന ഒരു പുതു ശരീരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ പുതു ശരീരമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ എന്നുള്ള ദൈവത്തിൻ്റെ വചനം അതുതന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആയതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ വിശ്വാസ ജീവിതങ്ങളെ, പ്രിയ വ്യക്തികളെ, എന്തുകൊണ്ട് നാം പരാജയപ്പെട്ടു പോകുന്നു? നാം മനസ്സിലാക്കേണ്ട സത്യം, ക്രിസ്തുവിൻ്റെ ശരീരം നമുക്കിതുവരെയും ധരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തു ശരീരമുള്ളവരായി തീർന്ന ലക്ഷക്കണക്കിന് വിശ്വാസ സമൂഹങ്ങളുടെ മധ്യയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തു സഭ അഭിമുഖീകരിച്ച പീഡനങ്ങളെക്കുറിച്ച് കണ്ണുനീരോടെ മാത്രമേ നമുക്ക് ഓർക്കുവാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും പരീക്ഷകളെയും മറികടക്കുവാൻ കഴിഞ്ഞു എന്ന് നാം ചിന്തിക്കുമ്പോൾ, അവരെല്ലാവരും ക്രിസ്തു ശരീരമുള്ളവരായിരുന്നു, അവരെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചവരായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയ്ക്ക് സംഭവിക്കുന്ന, വിശ്വാസ ജീവിതങ്ങൾക്ക് സംഭവിക്കുന്ന, വിശ്വാസത്തിന് സംഭവിക്കുന്ന പരാജയം, നാം ക്രിസ്തു ശരീരമുള്ളവരായി തീരുന്നില്ല എന്നുള്ളതാണ് വലിയ പരാജയം. ഇവിടെ ഈ ഉപയോഗിച്ച് കേട്ട ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ക്രിസ്തു ശരീരത്തിന് മാത്രമേ പ്രതിസന്ധികളെ പരീക്ഷകളെ മറികടക്കുവാൻ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ഈ നിമിഷം എൻ്റെ പ്രാർത്ഥന, ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിനോടുള്ള പ്രാർത്ഥന, കർത്താവേ നീ എനിക്കൊരു പുതിയ ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരം ധരിക്കുവാൻ, ആ ശരീരം ധരിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസയാത്ര മുന്നോട്ട് പോയി അങ്ങിലേക്ക് ലയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇത്തരണത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതലുള്ള പ്രാർത്ഥനയും പ്രയത്നവും അതിനു തന്നെ ആയിരിക്കട്ടെ. ആയതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന, ക്രിസ്തു ശരീരം ധരിച്ചുകൊണ്ട്, ഒരു പുതിയ ശരീരം നേടിയെടുത്തുകൊണ്ട് സകല മനുഷ്യർക്കും സർവസാധാരണമായ പരീക്ഷകളെ നേരിട്ട് അതിജീവിച്ച് ക്രിസ്തുവിനെ പോലെ വിജയ ശ്രീലാളിതരായി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ഈ ധ്യാനയോഗം, ഈ ധ്യാന നിമിഷങ്ങൾ അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. നാഥായ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ ചില നിമിഷങ്ങളായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനുള്ള വിലയേറിയ ഭാഗ്യപദവി അങ്ങ് ഞങ്ങൾക്ക് ഒരിക്കതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോകം, ലോകമനുഷ്യർ, വിശ്വാസ സമൂഹം ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ആലയങ്ങൾ
നമ്മുടെ ശരീരങ്ങൾ ഭവനങ്ങൾ ആലയമാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ ഓർത്ത് അടിയൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവ്, ഈ പ്രതിസന്ധി ഞങ്ങൾക്ക് സ്വയമേ മറികടക്കുവാൻ കഴിയുന്ന ഒന്നല്ല. സർവജ്ഞാനികൾ, ലോകമഹാശക്തികൾ, പരിജ്ഞാനം, അതൊക്കെയും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ, എങ്ങനെ ഒരു വിശ്വാസിക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയും? എങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വലിയ പ്രതിസന്ധിയെ, പരീക്ഷയെ നേരിടുവാൻ കഴിയുന്നത്? ഞങ്ങളും പലപ്പോഴും പകച്ചു നിൽക്കുകയാണ് കർത്താവെ. എന്നാൽ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ക്രിസ്തു ശരീരത്തിനു മാത്രമേ ഈ പ്രതിസന്ധികളെ, ഈ പരീക്ഷകളെ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. കർത്താവെ, മരുഭൂമിയിലെ അവിടെ നിന്ന് നേരിട്ട പരീക്ഷയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പാഠം, ദാവീദിൻ്റെ പ്രാർത്ഥനയിലൂടെ, എന്നാൽ അവൻ എനിക്ക് വേണ്ടി ഒരു പുതിയ ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്ന സത്യം, ക്രിസ്തു ശരീരമുള്ളവരായി നാം ഓരോരുത്തരും ആയിത്തീരണം. ക്രിസ്തു ശരീരത്തിന് മാത്രമേ പ്രതിസന്ധികളെ, പരീക്ഷകളെ മറികടക്കുവാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുകയാണ് കർത്താവെ. ദൈവമേ, പകച്ചു നിൽക്കുന്നവരായിട്ടല്ല, അതിജീവിക്കുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ നാഥ. കർത്താവ്, അതിന് അങ്ങയുടെ ശരീരം ഞങ്ങൾ ധരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ്, അവിടുത്തെ ശരീരമുള്ളവരെ തീരേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ പാപശരീരത്തിൽ എങ്ങനെയാണ് ക്രിസ്തുവെ, അങ്ങയെ ഞങ്ങൾക്ക് ധരിക്കുവാൻ കഴിയുന്നത്? എന്നാൽ അവിടുത്തെ രക്തം ഞങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ പ്രാപ്യമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ രക്തത്താൽ ഞങ്ങളെയും കഴുകി വിശുദ്ധനാക്കി തീർക്കണമേ നാഥ. ആ രക്തത്താൽ ഞങ്ങളെയും കഴുകി അങ്ങിലേക്ക് ലയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ നിമിഷം മുതൽ ക്രിസ്തു ശരീരം ധരിച്ചുകൊണ്ട്, ക്രിസ്തു ശരീരമുള്ളവരെ തീർന്നുകൊണ്ട് പ്രതിസന്ധികളെ, പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ നേരിട്ട് വിജയിക്കുവാൻ പിതാവെ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ നാഥ. ശാസനത്തിലൂടെ, സംസ്ഥാന നേതാക്കളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലയേറിയ സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ. രക്ഷാസനത്തെ അനുഗ്രഹിക്കണം, അഖിലലോക രക്ഷാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കണം, ലോകത്തെ അനുഗ്രഹിക്കണമേ നാഥ. ലോകം പകച്ചു നിൽക്കുന്ന ഈ മഹാവ്യാധിക്ക് മുമ്പിൽ കർത്താവെ, നിൻ്റെ വിശ്വാസം ബലപ്പെട്ടുകൊണ്ട് അതിനതിജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. എത്രയും വേഗം മനുഷ്യജീവിതം സാധാരണഗതിയിലേക്ക് ആയിത്തീരുവാനുള്ള കൃപയും അവസരവും പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകി സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശു കർത്താവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരീശം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപ കുറ്റങ്ങൾ ഞങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷ കടത്താ സ്ഥലദോഷത്തും വിടുവിക്കണം. എന്തെന്നാ രാജ്യ ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഹല്ലേലൂയ്യ.